പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 5 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം. എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നമസ്കാരം. കൊറോണയുടെ 2ാം തരംഗവും ഈ 2ാം തരംഗത്തെ നേരിടാനുള്ള നമ്മുടെ പോരാട്ടവും തുടരുകയാണ്. ലോകത്തിലെ പല രാജ്യങ്ങളെപ്പോലെ ഭാരതവും ഈ പോരാട്ടത്തിനിടയിൽ വളരെയധികം വേദനകളിലൂടെയാണ് കടന്നുപോയത്. നമ്മളിൽ പലർക്കും ബന്ധുക്കളെയും പരിചയക്കാരെയും നഷ്ടപ്പെട്ടു. അത്തരത്തിലുള്ള എല്ലാ കുടുംബങ്ങളോടും എൻ്റെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു. കഴിഞ്ഞ 100 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഹാമാരിയാണ് ഇത്, ഒരു വലിയ ദുരന്തം. ആധുനിക ലോകം ഇത്തരമൊരു പകർച്ചവ്യാധി ഇതിനു മുൻപ് കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. ഇത്രയും വലിയ ആഗോള പകർച്ചവ്യാധിക്കെതിരെ നമ്മുടെ രാജ്യം പല തുറകളിൽ ഒരുമിച്ച് പോരാടി. ഒരു കോവിഡ് ആശുപത്രി പണിയുന്നത് മുതൽ കിടക്കകളുടെ എണ്ണം കൂട്ടുന്നതുൾപ്പെടെ ICU ലാബുകൾ സജ്ജമാക്കുന്നതിനും ടെസ്റ്റിംഗ് ലാബുകളുടെ നെറ്റ്വർക്ക് ഒരുക്കുന്നതിനും കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് തന്നെ പുതിയ ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ 2ാം തരംഗത്തിനിടയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഭാരതത്തിൽ മെഡിക്കൽ ഓക്സിജന്റെ ആവശ്യം സങ്കൽപ്പിക്കാനാകാത്ത വിധം വർദ്ധിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും മെഡിക്കൽ ഓക്സിജന്റെ ആവശ്യം ഇത്തരം അളവിൽ അനുഭവപ്പെട്ടിട്ടില്ല. ഈ ആവശ്യം നിറവേറ്റുന്നതിനായി നാം യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു. സർക്കാരിൻ്റെ എല്ലാ തന്ത്രങ്ങളും പ്രയോജനപ്പെടുത്തി. ഓക്സിജൻ എക്സ്പ്രസ് ആരംഭിച്ചു. വ്യോമസേനാ വിമാനങ്ങൾ വിന്യസിച്ചു. നാവികസേനയെ വിന്യസിച്ചു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദ്രവീകൃത ഓക്സിജന്റെ ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും ലഭ്യമായതെല്ലാം കൊണ്ടുവന്നു. അതുപോലെ അവശ്യ മരുന്നുകളുടെ ഉൽപ്പാദനവും വർദ്ധിപ്പിച്ചു. വിദേശത്ത് ലഭ്യമാകുന്നിടത്ത് നിന്നൊക്കെ മരുന്നുകൾ എത്തിക്കുവാനുള്ള ശ്രമങ്ങളിൽ ഒരു കുറവും വരുത്തിയില്ല. സുഹൃത്തുക്കളെ, കൊറോണയെപ്പോലെ അദൃശ്യവും പരിവർത്തനം ചെയ്യുന്നതുമായ ശത്രുവിനെതിരായ പോരാട്ടത്തിലെ ഏറ്റവും ഫലപ്രദമായ ആയുധം കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുക എന്നതാണ്. മാസ്കുകളും ശാരീരിക അകലവും പ്രധാനമാണ്. വാക്സിൻ ഈ പോരാട്ടത്തിൽ നമുക്ക് ഒരു സംരക്ഷണ കവചം പോലെയാണ്. ഇന്ന് ലോകമെമ്പാടും വാക്സിൻ്റെ ആവശ്യം വർദ്ധിക്കുന്നു. ഈ ആവശ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളും വാക്സിൻ നിർമ്മിക്കുന്ന കമ്പനികളും വളരെ കുറവാണ്. നമുക്കിന്ന് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു വാക്സിൻ ഇല്ലെന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്തിന് ഇന്ന് എന്ത് സംഭവിക്കുമായിരുന്നു? കഴിഞ്ഞ 50-60 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇന്ത്യക്ക് വിദേശത്തുനിന്ന് വാക്സിൻ ലഭിക്കുവാൻ 10 പതിറ്റാണ്ടുകൾ വേണ്ടി വന്നിരുന്നു എന്ന് മനസ്സിലാകും. വാക്സിൻ ജോലികൾ വിദേശത്ത് പൂർത്തിയായിട്ടും നമ്മുടെ നാട്ടിൽ വാക്സിനേഷൻ ആരംഭിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. പോളിയോ വാക്സിനായാലും സ്മോൾ പോക്സ്, ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനുകളായാലും ഇവയ്ക്കായി നമ്മുടെ നാട്ടുകാർ 10 പതിറ്റാണ്ടുകൾ കാത്തിരുന്നു. 2014 ഞങ്ങൾക്ക് രാഷ്ട്രസേവനത്തിനുള്ള അവസരം കിട്ടിയപ്പോൾ ഇന്ത്യയിൽ വാക്സിനേഷൻ ലഭിച്ചിരുന്നത് ജനസംഖ്യയുടെ 60% മാത്രമായിരുന്നു. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഇത് വളരെയധികം ആശങ്കാജനകമായിരുന്നു. ഇന്ത്യയുടെ പ്രതിരോധ കുത്തിവയ്പ്പ് പരിപാടി ഏത് വേഗതയിലാണോ നടന്നുകൊണ്ടിരുന്നത്, ആ വേഗതയിൽ തന്നെ തുടർന്നിരുന്നുവെങ്കിൽ 100% വാക്സിനേഷൻ എന്ന ലക്ഷ്യം കൈവരിക്കുവാൻ നമ്മുടെ രാജ്യം ഏകദേശം 40 വർഷമെടുക്കുമായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഞങ്ങൾ മിഷൻ ഇന്ദ്രധനുഷ് ആരംഭിച്ചു. മിഷൻ ഇന്ദ്രധനുഷ് വഴി യുദ്ധകാലാടിസ്ഥാനത്തിൽ രാജ്യമാകെ പ്രതിരോധ കുത്തിവയ്പ്പ് നടത്തുവാൻ തീരുമാനിച്ചു. വാക്സിൻ ആവശ്യമുള്ളവർക്കൊക്കെ വാക്സിൻ എത്തിക്കുവാനും ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ മിഷൻ മോഡിൽ പ്രവർത്തിച്ചു. 5-6 വർഷത്തിനുള്ളിൽ വാക്സിനേഷൻ്റെ ലഭ്യത ജനസംഖ്യയുടെ 60% നിന്ന് 90%ത്തിലധികമായി വർദ്ധിച്ചു. അതായത് ഞങ്ങൾ വാക്സിനേഷൻ്റെ വേഗതയും വർദ്ധിപ്പിച്ചു, അതിൻ്റെ വ്യാപ്തിയും വർദ്ധിപ്പിച്ചു. ജീവൻ അപകടപ്പെടുത്തുന്ന നിരവധി രോഗങ്ങളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയുടെ വാക്സിനേഷൻ ക്യാമ്പയിനിൽ നിരവധി പുതിയ വാക്സിനുകളും അവതരിപ്പിച്ചു. രാജ്യത്തെ കുട്ടികളെക്കുറിച്ചും ദരിദ്രരെക്കുറിച്ചും ആശങ്കാകുലരായിരുന്നു. അതിനാലായിരുന്നു ഇത് ചെയ്തത്. ഒരിക്കലും വാക്സിനേഷൻ എടുക്കാൻ കഴിയാത്ത ദരിദ്രരുടെ മക്കളെക്കുറിച്ചും ആശങ്കയുണ്ടായിരുന്നു. ഇങ്ങനെ 100% വാക്സിനേഷൻ കവറേജിലേക്ക് നാം നീങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ്
കൊറോണ വൈറസ് നമ്മളെ പിടികൂടിയത്. ഇത്രയും വലിയ ജനസംഖ്യയെ രക്ഷിക്കുവാൻ ഇന്ത്യക്ക് എങ്ങനെ കഴിയുമെന്ന പഴയ ആശങ്കകൾ നമുക്ക് മാത്രമല്ല ലോകത്തിന് പോലുമുണ്ടായി. സുഹൃത്തുക്കളെ, ലക്ഷ്യം കൃത്യമാണെങ്കിൽ നയം വ്യക്തമായിരിക്കും. നിരന്തരമായ കഠിനാധ്വാനമുണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഫലങ്ങളും കൈവരിക്കുവാൻ കഴിയും. എല്ലാ ആശങ്കകളും അവഗണിച്ച് ഇന്ത്യ ഒരു വർഷത്തിനുള്ളിൽ ഒന്നല്ല രണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ വാക്സിനുകൾ ഉണ്ടാക്കി. നമ്മുടെ രാജ്യം വലിയ രാജ്യങ്ങൾക്ക് പിന്നിലല്ലെന്ന് രാജ്യത്തെ ശാസ്ത്രജ്ഞർ തെളിയിച്ചു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ രാജ്യത്ത് 23 കോടിയിലധികം വാക്സിൻ ഡോസുകൾ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ഇടയിൽ പറയാറുണ്ട് വിശ്വാസേന സിദ്ധി, അതായത് നാം നമ്മിൽ തന്നെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ ശ്രമങ്ങളിൽ വിജയം നേടുന്നു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ ശാസ്ത്രജ്ഞർക്ക് ഒരു വാക്സിൻ നിർമ്മിക്കുവാൻ കഴിയുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ടായിരുന്നു. ഈ വിശ്വാസം കാരണം ശാസ്ത്രജ്ഞർ അവരുടെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ലോജിസ്റ്റിക്സും മറ്റു കാര്യങ്ങളും ആരംഭിച്ചു. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം ഏപ്രിലിൽ കൊറോണയിൽ ഏതാനും 1000 കേസുകൾ മാത്രമുള്ളപ്പോൾ നാം വാക്സിൻ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരുന്നു. ഇന്ത്യയിൽ എല്ലാവിധത്തിലും വാക്സിനുകൾ നിർമ്മിക്കുന്ന കമ്പനികളെ സർക്കാർ പിന്തുണച്ചു. ക്ലിനിക്കൽ പരീക്ഷണങ്ങളിൽ വാക്സിൻ നിർമ്മാതാക്കളെ സഹായിച്ചു. ഗവേഷണത്തിനും വികസനത്തിനും ആവശ്യമായ ഫണ്ട് നൽകി. എല്ലാ തലത്തിലും സർക്കാർ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നടന്നു. സ്വാശ്രയ ഇന്ത്യ അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് പാക്കേജിന് കീഴിൽ മിഷൻ കോവിഡ് സുരക്ഷയിലൂടെ 1000 കോടി രൂപ അവർക്ക് ലഭ്യമാക്കുകയും ചെയ്തു. വളരെക്കാലമായി രാജ്യം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമവും കഠിനാധ്വാനവും മൂലം വാക്സിൻ വിതരണം വരും ദിവസങ്ങളിൽ ഇനിയും വർദ്ധിക്കും. ഇന്ന് രാജ്യത്ത് 7 കമ്പനികൾ വ്യത്യസ്ത തരം വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. 3 വാക്സിനുകളുടെ പരീക്ഷണവും വിപുലമായ ഘട്ടത്തിൽ നടക്കുന്നു. വാക്സിൻ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിന് മറ്റ് രാജ്യങ്ങളിലെ കമ്പനികളിൽ നിന്ന് വാക്സിൻ വാങ്ങുന്ന പ്രക്രിയയും ത്വരിതപ്പെടുത്തി. അടുത്ത കാലത്തായി ചില വിദഗ്ധർ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ദിശയിലും 2 വാക്സിനുകളുടെ പരീക്ഷണം അതിവേഗം നടക്കുന്നു. കൂടാതെ രാജ്യത്ത് ഒരു നേസൽ വാക്സിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. ഇത് സിറിഞ്ച് ഉപയോഗിച്ച് നൽകാതെ മൂക്കിൽ സ്പ്രേ ചെയ്യാം. സമീപഭാവിയിൽ ഈ വാക്സിനിൽ രാജ്യത്തിന് വിജയം ലഭിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ വാക്സിൻ പ്രചരണം കൂടുതൽ വേഗത്തിലാക്കും. സുഹൃത്തുക്കളെ, ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ വാക്സിൻ ഉണ്ടാക്കുവാൻ കഴിയുക എന്നത് മുഴുവൻ മനുഷ്യരാശിയുടെയും വലിയ നേട്ടമാണ്. എന്നാൽ ഇതിന് പരിമിതികളുമുണ്ട്. വാക്സിൻ തയ്യാറാക്കിയതിന് ശേഷവും ലോകത്തിലെ വളരെ കുറച്ച് രാജ്യങ്ങളിൽ മാത്രമേ പ്രതിരോധ കുത്തിവയ്പ്പ് ആരംഭിച്ചിട്ടുള്ളൂ. ആരംഭിച്ചത് കൂടുതലും സമ്പന്ന രാജ്യങ്ങളിൽ മാത്രമാണ്. വാക്സിനേഷൻ സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടന മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. വാക്സിനേഷൻ്റെ രൂപരേഖ ശാസ്ത്രജ്ഞർ തയ്യാറാക്കി. മറ്റു രാജ്യങ്ങളിലെ പ്രായോഗിക രീതികൾ പോലെ ഇന്ത്യയും ലോകാരോഗ്യ സംഘടനയുടെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വാക്സിനേഷൻ ഘട്ടം ഘട്ടമായി നടത്തുവാൻ തീരുമാനിച്ചു. രാജ്യത്തെ മുഖ്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചയിൽ ലഭിച്ച നിർദ്ദേശങ്ങളും പാർലമെൻറ്റിലെ വിവിധ പാർട്ടി സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശങ്ങളും പരിഗണിച്ചു. അതിനുശേഷമാണ് കൊറോണയുടെ അപകട സാധ്യത കൂടുതലായ ആളുകൾക്ക് വാക്സിനേഷനിൽ മുൻഗണന നൽകണം എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ആരോഗ്യ പ്രവർത്തകർ, മുൻനിര പോരാളികൾ, 60 വയസ്സിന് മുകളിലുള്ള പൗരന്മാർ, 45 വയസ്സിന് മുകളിലുള്ള രോഗികളായ പൗരന്മാർ തുടങ്ങിയവർക്ക് ആദ്യം വാക്സിൻ ലഭ്യമാക്കുവാൻ തുടങ്ങിയത്. കൊറോണയുടെ 2ാം തരംഗത്തിന് മുൻപ് നമ്മുടെ മുൻനിര പോരാളികൾക്ക് വാക്സിൻ ലഭിച്ചിരുന്നില്ലെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ഡോക്ടർമാർക്കും നഴ്സിംഗ് സ്റ്റാഫിനും വാക്സിൻ ലഭിച്ചിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? ആശുപത്രികൾ വൃത്തിയാക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക്, ആംബുലൻസ് ഡ്രൈവർമാർക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? കൂടുതൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകിയത് കാരണം അവർക്ക് മറ്റുള്ളവരെ സേവിക്കുവാൻ കഴിഞ്ഞു. ലക്ഷക്കണക്കിന് നാട്ടുകാരുടെ ജീവൻ രക്ഷിക്കുവാൻ കഴിഞ്ഞു. പക്ഷേ രാജ്യത്ത് കൊറോണ കേസുകൾ കുറയുന്നതിനിടയിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വ്യത്യസ്ത നിർദ്ദേശങ്ങളും വന്നു തുടങ്ങി. വ്യത്യസ്ത ആവശ്യങ്ങൾ വരാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇന്ത്യൻ സർക്കാർ എല്ലാം തീരുമാനിക്കുന്നത്? എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരുകൾക്ക് ഇളവ് നൽകാത്തത്? എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരുകൾക്ക് ലോക്ക്ഡൗണിൻ്റെ ഇളവ് ലഭിക്കാത്തത്? ഒരേ അളവ് എല്ലാവർക്കും പാകമാകില്ല. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുവാൻ തുടങ്ങി. ഭരണഘടനയിൽ ആരോഗ്യം
പ്രാഥമികമായി ഒരു സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ സംസ്ഥാനങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ള ആവശ്യവും വന്നു. അതിനാൽ ഈ ദിശയിൽ ഒരു തുടക്കം കുറിച്ചു. ഇന്ത്യ ഗവൺമെൻറ് സമഗ്രമായ ഒരു മാർഗനിർദ്ദേശം തയ്യാറാക്കി സംസ്ഥാനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങളും സൗകര്യങ്ങളും നിറവേറ്റുന്നതിനായി നൽകി. അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാദേശിക തലത്തിൽ കൊറോണ കർഫ്യൂ ഏർപ്പെടുത്തണം, ഒരു മൈക്രോ കണ്ടെയ്ൻമെൻറ് സോൺ സൃഷ്ടിക്കുവാൻ ചികിത്സയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കണം തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ ആവശ്യങ്ങൾ ഭാരത സർക്കാർ അംഗീകരിച്ചു. സുഹൃത്തുക്കളെ, ഈ വർഷം ജനുവരി 16 മുതൽ ഏപ്രിൽ അവസാനം വരെ ഇന്ത്യയുടെ പ്രതിരോധ കുത്തിവയ്പ് പരിപാടി കേന്ദ്ര സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ നടന്നു. എല്ലാവർക്കും സൗജന്യ വാക്സിൻ നൽകുന്ന പാതയിലാണ് രാജ്യം മുന്നേറുന്നത്. രാജ്യത്തെ പൗരന്മാർ അച്ചടക്കം പാലിച്ചുകൊണ്ട് തങ്ങളുടെ ഊഴം വരുന്ന മുറയ്ക്ക് വാക്സിൻ സ്വീകരിച്ചു തുടങ്ങി. ഇതിനിടയിൽ വാക്സിൻ പ്രവർത്തനം വികേന്ദ്രീകൃതമാക്കുവാനും സംസ്ഥാനങ്ങൾക്ക് വിട്ടു നൽകുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ ശബ്ദങ്ങൾ ഉയർന്നു. ഒരാൾ പറഞ്ഞു, വാക്സിനേഷൻ പോലുള്ളവയ്ക്ക് എന്തുകൊണ്ടാണ് പ്രായപരിധി സൃഷ്ടിച്ചത്? മറ്റൊരാൾ, എന്തുകൊണ്ടാണ് പ്രായപരിധി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത് എന്ന് ചോദിച്ചു. പ്രായമായവർക്ക് നേരത്തെ വാക്സിനേഷൻ നൽകുന്നത് എന്തുകൊണ്ടാണെന്നും ചില ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. വിവിധ സമ്മർദ്ദങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. രാജ്യത്തെ ഒരു വിഭാഗം മാധ്യമങ്ങളും ഇത് ഒരു പ്രചരണമായി കൊണ്ടു നടന്നു. സുഹൃത്തുക്കളെ, വളരെയധികം ആലോചിച്ച ശേഷം സംസ്ഥാന സർക്കാരുകളും അവരുടെ ഭാഗത്തുനിന്ന് ശ്രമം നടത്തണമെന്ന് ധാരണയായി. അതിനെ എന്തിന് ഇന്ത്യൻ സർക്കാർ എതിർക്കണം? സംസ്ഥാനങ്ങളുടെ ഈ ആവശ്യം കണക്കിലെടുത്ത്, അവരുടെ അഭ്യർത്ഥന കണക്കിലെടുത്ത് ജനുവരി 16 മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന രീതിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു മാറ്റം വരുത്തി. സംസ്ഥാനങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ കരുതി അതവരുടെ ഉത്സാഹമാണ്, അതിനാൽ 25% ജോലി അവർക്കായി നൽകണം. സ്വാഭാവികമായും 1 മുതൽ സംസ്ഥാനങ്ങൾക്ക് 25% ജോലി നൽകി. അത് പൂർത്തിയാക്കുവാൻ ഏവരും സ്വന്തം രീതിയിൽ പരിശ്രമിച്ചു. ഇത്രയും വലിയൊരു ജോലിയിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവർ മനസ്സിലാക്കി. ലോകമെമ്പാടും വാക്സിനേഷൻ്റെ അവസ്ഥ എന്താണ് എന്നും അതിൻ്റെ സത്യത്തെക്കുറിച്ചും അവർ ബോധവാന്മാരായി. അങ്ങനെ 1 ഒരു വശത്ത് 2 തരംഗം, മറുവശത്ത് വാക്സിൻ എടുക്കുവാൻ ആളുകളുടെ വർദ്ധിച്ചു വരുന്ന താൽപ്പര്യം, മറ്റൊരു വശത്ത് സംസ്ഥാന സർക്കാരുകളുടെ ബുദ്ധിമുട്ടുകളും, ഇവയെല്ലാം നാം കണ്ടു. 2 കഴിഞ്ഞപ്പോൾ ചില സംസ്ഥാനങ്ങൾ മുൻപത്തെ സമ്പ്രദായം നല്ലതാണെന്ന് പരസ്യമായി പറയുവാൻ തുടങ്ങി. ക്രമേണ പല സംസ്ഥാന സർക്കാരുകളും അതിൽ പങ്കാളികളായി. വാക്സിൻ ജോലികൾ സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുക്കണം എന്ന് വാദിച്ചിരുന്നവരുടെ ചിന്തകളും മാറുവാൻ തുടങ്ങി. പുനർവിചിന്തനം നടത്തണമെന്ന ആവശ്യവുമായി കാലക്രമേണ സംസ്ഥാനങ്ങൾ വീണ്ടും മുന്നോട്ട് വന്നത് ഒരു നല്ല കാര്യമാണ്. അവരുടെ ഈ ആവശ്യം കണ്ടപ്പോൾ നമ്മുടെ നാട്ടുകാർ കഷ്ടപ്പെടരുതെന്നും കുത്തിവയ്പ് സുഗമമായി നടത്തുവാനുമായി 1 മുൻപുള്ള പഴയ സംവിധാനം വീണ്ടും നടപ്പാക്കാമെന്ന് സർക്കാർ തീരുമാനിച്ചു. സുഹൃത്തുക്കളെ, വാക്സിനേഷനുമായി ബന്ധപ്പെട്ട് സംസ്ഥാനങ്ങൾക്ക് നൽകിയിരുന്നത് 25% ജോലിയായിരുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം കൂടി ഇനി ഭാരത ഗവൺമെൻറ് ഏറ്റെടുക്കും. ഇത് വരുന്ന 2 നടപ്പാക്കും. ഈ 2 കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തും. യാദൃച്ഛികമെന്ന് പറയട്ടെ, 2 ശേഷം June 21 അന്താരാഷ്ട്ര യോഗ ദിനവും. June 21 തിങ്കളാഴ്ച മുതൽ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും 18 മുകളിലുള്ള എല്ലാ പൗരന്മാർക്കും വേണ്ടി ഭാരത സർക്കാർ സംസ്ഥാനങ്ങൾക്ക് സൗജന്യ വാക്സിൻ നൽകും. മൊത്തം വാക്സിൻ ഉൽപ്പാദനത്തിൻ്റെ 75% കേന്ദ്ര സർക്കാർ തന്നെ വാക്സിൻ നിർമ്മാതാക്കളിൽ നിന്ന് വാങ്ങി സംസ്ഥാന സർക്കാരുകൾക്ക് സൗജന്യമായി നൽകിയിട്ടുണ്ട്. അതായത്, രാജ്യത്തെ ഒരു സംസ്ഥാന സർക്കാരിനും വാക്സിന് വേണ്ടി ഒന്നും ചെലവഴിക്കേണ്ടതില്ല. ഇതുവരെ രാജ്യത്തെ കോടിക്കണക്കിന് ആളുകൾക്ക് സൗജന്യ വാക്സിൻ ലഭിച്ചു. ഇപ്പോൾ 18 പ്രായമുള്ളവരും ഇതിൽ ചേരും. ഇന്ത്യൻ സർക്കാർ മാത്രമേ എല്ലാ നാട്ടുകാർക്കും സൗജന്യമായി വാക്സിൻ നൽകുകയുള്ളൂ. ദരിദ്രർ, താഴേക്കിടയിലുള്ളവർ, മധ്യവർഗം, ഉപരിവർഗം തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്ത്യൻ സർക്കാരിൻ്റെ വാക്സിൻ വിതരണത്തിൻ്റെ ഭാഗമായി സൗജന്യമായി തന്നെ വാക്സിൻ നൽകും.
സൗജന്യമായി വാക്സിൻ എടുക്കുവാൻ താൽപ്പര്യമില്ലാത്തവർ, സ്വകാര്യ ആശുപത്രിയിൽ വാക്സിൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തുടങ്ങിയവരെയും പരിഗണിക്കും. രാജ്യത്ത് നിർമ്മിക്കുന്ന വാക്സിനുകളിൽ നിന്ന് 25% സ്വകാര്യ മേഖലയിലെ ആശുപത്രികളിലേക്ക് നേരിട്ട് ലഭ്യമാക്കുന്ന ക്രമീകരണം തുടരും. സ്വകാര്യ ആശുപത്രികൾക്ക് വാക്സിൻ്റെ നിശ്ചിത വിലയ്ക്ക് ശേഷം ഒരു ഡോസിന് പരമാവധി 150 രൂപ മാത്രമേ സർവീസ് ചാർജ് ഈടാക്കുവാൻ പാടുള്ളൂ. ഇത് നിരീക്ഷിക്കുവാനുള്ള ചുമതല സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായിരിക്കും. സുഹൃത്തുക്കളെ, ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എന്തെന്നാൽ, വിജയികൾ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ പേടിച്ച് പിന്മാറുന്നില്ല, ഉത്സാഹത്തോടെ പരിശ്രമിച്ച് വിപരീത പരിതസ്ഥിതികളിൽ വിജയം നേടുന്നു. കൊറോണയുമായുള്ള യുദ്ധത്തിൽ 130 കോടിയിലധികം ഇന്ത്യക്കാർ പരസ്പര സഹകരണത്തോടെ രാപകൽ കഠിനാധ്വാനം ചെയ്താണ് ഇതുവരെ യാത്ര ചെയ്തത്. ഭാവിയിലും ഈ അധ്വാനവും സഹകരണവും കൊണ്ട് മാത്രമേ നമ്മുടെ പാത ശക്തിപ്പെടുകയുള്ളൂ. നാം വാക്സിൻ ലഭിക്കുന്നതിനുള്ള വേഗത ത്വരിതപ്പെടുത്തുകയും വാക്സിൻ വിതരണത്തിന് കൂടുതൽ പ്രചോദനം നൽകുകയും ചെയ്യും. നാം ഒന്നോർക്കണം, ഇന്ത്യയിൽ വാക്സിനേഷൻ്റെ ഗതി വളരെ വേഗത്തിലാണ്, പല വികസിത രാജ്യങ്ങളെക്കാളും വേഗത്തിൽ. നമ്മൾ സൃഷ്ടിച്ച സാങ്കേതിക പ്ലാറ്റ്ഫോം കോവിൻ, അതും ലോകമെമ്പാടും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുവാൻ പല രാജ്യങ്ങളും താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വാക്സിൻ്റെ ഓരോ ഡോസും എത്ര പ്രധാനമാണ് എന്ന് നാം കാണുന്നു. ഓരോ ഡോസിനോടൊപ്പം ഒരു ജീവിതം ചേർന്നിരിക്കുന്നു. ഓരോ സംസ്ഥാനത്തിനും എപ്പോൾ എത്ര ഡോസ് വാക്സിൻ കിട്ടും എന്നുള്ള സൂചന ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നൽകുന്നതിനുള്ള ക്രമീകരണം കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. മാനവികതയുടെ ഈ പവിത്രമായ പ്രവൃത്തിക്കിടയിൽ വിവാദങ്ങളും രാഷ്ട്രീയ തർക്കങ്ങളും ആരും നല്ലതായി കരുതുന്നില്ല. വാക്സിൻ ലഭ്യതയനുസരിച്ച് പൂർണ്ണ അച്ചടക്കത്തോടെ വാക്സിൻ എടുത്തുകൊണ്ടിരിക്കൂ. അതുവഴി രാജ്യത്തെ ഓരോ പൗരനിലേക്കും ഞങ്ങൾക്ക് എത്തിച്ചേരാനാകും. ഇത് എല്ലാ സർക്കാരിൻ്റെയും എല്ലാ ജനപ്രതിനിധികളുടെയും ഓരോ ഭരണകൂടത്തിൻ്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, വാക്സിനേഷന് പുറമെ ഇന്ന് മറ്റൊരു വലിയ തീരുമാനത്തെക്കുറിച്ച് നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം കൊറോണ കാരണം ലോക്ക്ഡൗൺ ഏർപ്പെടുത്തേണ്ടി വന്നപ്പോൾ പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള ഗരീബ് കല്യാൺ അന്നയോജനയുടെ അടിസ്ഥാനത്തിൽ 8 മാസം വരെ 80 കോടിയിലധികം നാട്ടുകാർക്ക് സൗജന്യ റേഷൻ നൽകുവാൻ രാജ്യം ഏർപ്പാട് ചെയ്തിരുന്നു. ഈ വർഷവും രണ്ടാമത്തെ തരംഗം കാരണം മെയ് ജൂൺ മാസങ്ങളിലേക്ക് പദ്ധതി നീട്ടിയിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഗരീബ് കല്യാൺ അന്നയോജന ദീപാവലി വരെ നീട്ടുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പകർച്ചവ്യാധിയുടെ ഈ സമയത്ത് സർക്കാർ ദരിദ്രരുടെ എല്ലാ ആവശ്യങ്ങൾക്കും തുണയായി നിൽക്കുന്നു. അതായത് നവംബർ വരെ 80 കോടിയിലധികം നാട്ടുകാർക്ക് എല്ലാ മാസവും ഭക്ഷ്യധാന്യങ്ങൾ നിശ്ചിത അളവിൽ സൗജന്യമായി ലഭ്യമാകും. എൻ്റെ പാവപ്പെട്ട സഹോദരീ സഹോദരന്മാർക്കോ അവരുടെ കുടുംബത്തിനോ വിശന്ന് ഉറങ്ങേണ്ടി വരരുത് എന്നതാണ് ഈ ശ്രമത്തിൻ്റെ ലക്ഷ്യം. സുഹൃത്തുക്കളെ, രാജ്യത്ത് നടക്കുന്ന ഈ ശ്രമങ്ങൾക്കിടയിൽ പല മേഖലകളിൽ നിന്നും വാക്സിനുകളെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളുടെയും അഭ്യൂഹങ്ങളുടെയും വിവരങ്ങൾ ആശങ്ക ഉയർത്തുന്നു. ഈ ആശങ്ക നിങ്ങളോട് പങ്കുവയ്ക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. വാക്സിനുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ആരംഭിച്ചതു മുതൽ ചില ആളുകൾ ഇത്തരം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത് സാധാരണക്കാരുടെ മനസ്സിൽ സംശയം ജനിപ്പിക്കുന്നു. ഇന്ത്യയിലെ വാക്സിൻ നിർമ്മാതാക്കളെ നിരുത്സാഹപ്പെടുത്തുവാനും അവരുടെ മുന്നിൽ പലതരം തടസ്സങ്ങൾ സൃഷ്ടിക്കുവാനുമുള്ള ശ്രമം നടന്നു. ഇന്ത്യയുടെ വാക്സിൻ വന്നപ്പോൾ പല വഴികളിലൂടെ സംശയങ്ങളും ആശങ്കകളും വർദ്ധിച്ചു. വാക്സിൻ എടുക്കാതിരിക്കുവാൻ വിവിധ വാദങ്ങൾ പ്രചരിപ്പിച്ചു. രാജ്യം അവരെയും നിരീക്ഷിക്കുന്നുണ്ട്. വാക്സിനെക്കുറിച്ച് ആശങ്ക സൃഷ്ടിക്കുന്നവർ, കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർ നിഷ്കളങ്കരായ സഹോദരങ്ങളുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്. അത്തരം അഭ്യൂഹങ്ങളിൽ നാം ശ്രദ്ധാലുവായിരിക്കണം. വാക്സിൻ സ്വീകരിച്ച് വാക്സിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിൽ തങ്ങളാൽ കഴിയുന്ന തരത്തിൽ പ്രവർത്തിക്കുവാൻ ഞാൻ സമൂഹത്തിലെ പ്രബുദ്ധരായ ആളുകളോടും യുവാക്കളോടും അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ കൊറോണ കർഫ്യൂവിൽ പലയിടത്തും ഇളവ് നൽകുന്നു. എന്നാൽ കൊറോണ നമ്മുടെ ഇടയിൽ നിന്ന് പോയി എന്ന് ഇതിനർത്ഥമില്ല. കൊറോണയിൽ നിന്ന് ഒഴിവാകുവാനുള്ള പ്രതിരോധ നിയമങ്ങൾ കർശനമായി പാലിക്കുവാൻ നാം ശ്രദ്ധിക്കണം. നാം കൊറോണയെ വിജയിക്കും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്ത്യ കൊറോണയെ അതിജീവിക്കും.
ആശംസകൾ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് 5 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.